ഫ്രാൻസ് ഓൾ കൺസർ മിസ്സിംഗ് വേൾഡ്. ആകാശവാണിയുടെ പ്രവർത്തനങ്ങൾ നോക്കാം. വായിക്കൂ, പറയൂ. താഴെ കൊടുത്തവ ശരിയോ തെറ്റോ എന്ന് പറയുക. റേഡിയോ വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്നു. ശരിയാണോ തെറ്റാണോ? ശരി. ശരിയാണ്. റേഡിയോ, ടെലിവിഷൻ എന്നിവ ഒരേ കാലത്താണ് ഉണ്ടായത്. തെറ്റ്. റേഡിയോ ഉണ്ടായതിന് ശേഷമാണ് ടെലിവിഷൻ ഉണ്ടായത്, അല്ലേ? ഒരു അനിയൻ ഒരു സഹോദരൻ ഉണ്ടായിരുന്ന റേഡിയോ പറയുന്നുണ്ടല്ലോ. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്ക് തിരിച്ചാൽ പാട്ട് കേൾക്കാം. ടെലിവിഷനെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ശരിയാണോ തെറ്റാണോ? തെറ്റല്ലേ. മുക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്ക് തിരിച്ചാൽ പാട്ട് കേൾക്കാം എന്ന് പറയുന്ന ആരെ പറ്റിയാ? റേഡിയോ. റേഡിയോ. ഇന്ത്യയിലെ റേഡിയോ നിലയത്തിൻ്റെ പേര് ആകാശവാണി എന്നാണ്. ശരിയാണ്. കണ്ടെത്തുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെഹ്റു ലോകത്തോട് പറഞ്ഞത് എന്തായിരുന്നു? ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. ഇങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് നെഹ്റു ലോകത്തോട് പറഞ്ഞത്. ആ വാർത്ത കേട്ടവർ അത്ഭുതപ്പെട്ടു. ഏത് വാർത്ത? മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കിയതും ചന്ദ്രനിൽ കാലുകുത്തിയതും. ഈ വാർത്ത കേട്ടിട്ടാണ് കേട്ടവർ അത്ഭുതപ്പെട്ടത്. റേഡിയോയിലൂടെ വാർത്തകൾ കൂടാതെ എന്തെല്ലാം കേൾക്കാൻ? വിനോദ വിജ്ഞാന പരിപാടികൾ, സിനിമ, നാടകം, ഗാനങ്ങൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടികൾ, കളികളുടെ ദൃക്സാക്ഷി വിവരണം എന്നിവ റേഡിയോയിലൂടെ കേൾക്കാൻ കഴിയും. മേനി പറച്ചിൽ. ടെലിവിഷനും റേഡിയോയും കണ്ടുമുട്ടുന്നു. ടെലിവിഷൻ തൻ്റെ മേന്മകൾ പറയാൻ തുടങ്ങി. എന്തെല്ലാമായിരിക്കും ടെലിവിഷൻ പറയുന്നത്? എല്ലാ വീടുകളിലും ഒഴിച്ചുകൂടാനാകാത്ത അംഗമാണിപ്പോൾ ഞാൻ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം എന്നെ ഒരുപോലെ ഇഷ്ടമാണ്. കേൾക്കുന്നതിനൊപ്പം വർണ്ണക്കാഴ്ചകൾ ആളുകളിലേക്ക് എത്തിക്കാനും എനിക്ക് സാധിക്കും. കണ്ടെത്താം. വാക്യങ്ങൾ എഴുതാം. കണ്ടവർ അത്ഭുതപ്പെട്ടു. ഒരു വാക്ക് തന്നെ രണ്ട് വട്ടം റിപ്പീറ്റ് ചെയ്ത് തരുന്ന വാക്കുകളാണ് ലെഫ്റ്റ് സൈഡിലെ കോളത്തിൽ കൊടുത്തേക്കുന്നത്. അതുപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസാണ് നമ്മൾ എഴുതേണ്ടത്. കൂടിക്കൂടി, ആളുകൾ കൂടിക്കൂടി വന്നു. ചാടിച്ചാടി, പുൽച്ചാടി ചാടിച്ചാടി പോയി. പമ്മി പമ്മി, കള്ളൻ പമ്മി പമ്മി വന്നു. വാർത്തകൾ വായിക്കുന്നത്. ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തകളുടെ തലക്കെട്ട് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. വാർത്തകൾ വായിക്കുന്നത് അവ്യേ. പ്രധാന വാർത്തകൾ എന്താണ്? ഇന്നത്തെ രണ്ട് പ്രധാന വാർത്തകൾ എന്നുള്ളത് കൂട്ടുകാരവിടെ എഴുതി വെക്കുക. പത്രം വായിച്ചിട്ട് എഴുതണം കേട്ടോ. അറിയിപ്പുകൾ. അടുത്ത ആഴ്ച നടത്തുന്ന ബാലസഭാ പരിപാടിയെക്കുറിച്ച് റേഡിയോ അറിയിപ്പ് അവതരിപ്പിക്കുക. അറിയിപ്പ്. ഈ വരുന്ന ബുധനാഴ്ച 22/3/2018 കുട്ടികൾക്കായിട്ടുള്ള ബാലസഭാ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ താഴെ തന്നിട്ടുള്ള അഡ്രസ്സിൽ സ്വന്തം വിവരങ്ങൾ എത്രയും വേഗം കത്തുകളിലൂടെ അറിയിക്കണമെന്ന് അറിയിച്ചുകൊള്ളുന്നു. കടങ്കഥ പയറ്റ്. സംഘങ്ങളായി കടങ്കഥകൾ പറഞ്ഞ് കളിക്കുക. കോലോട് പറഞ്ഞാൽ കോളാമ്പി പറയും. എന്താണ് മൈക്ക്? പുറത്തു തൊട്ടാൽ അകത്ത് കിലുങ്ങും. എന്താണ് കാളിംഗ് ബെൽ? മുറ്റത്ത് ചെപ്പിനടപ്പില്ല കിണർ. ഈ കൂട്ടുകാർ ഇതുപോലെ കടങ്കഥകൾ കണ്ടെത്തി എഴുതി നോക്കണം കേട്ടോ. അഭിനയിക്കാം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആകാശവാണിയിലേക്ക് ഫോൺ ചെയ്യുന്നു. ആവശ്യപ്പെട്ട ഗാനങ്ങൾ പാടി കേൾപ്പിക്കുന്നു. ഇതെങ്ങനെ അഭിനയിക്കാം? ട്രിനിങ് ട്രിനിങ്. ഹലോ ഹലോ, ഇത് ആകാശവാണിയിലെ ഇഷ്ടപ്പെട്ട ഗാനം ചോദിക്കാമെന്ന പരിപാടിയല്ലേ? അതെല്ലോ. എനിക്ക് എൻ്റെ പേര് ആയിഷ. ആയിഷ എവിടെ നിന്ന് വിളിക്കുന്നു? ഞാനങ്ങ് കോഴിക്കോട് നിന്ന് വിളിക്കാം. ആരൊക്കെയുണ്ട് ആയിഷയുടെ വീട്ടിൽ? എൻ്റെ വീട്ടിൽ എൻ്റെ ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, എൻ്റെ കുഞ്ഞ് അനുജത്തിയുണ്ട്. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ആയിഷ? എനിക്കൊരു പാട്ട് വേണമായിരുന്നു. ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ? തീർച്ചയായും വെച്ചു തരാം. അടുത്തതായി നമുക്ക് ആയിഷ ആവശ്യപ്പെട്ട കുഞ്ഞുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു താരാട്ടുപാട്ട് കേൾക്കാം. ഇങ്ങനെ നിങ്ങളും നിങ്ങളുടേതായ രീതിയിൽ ഇത് അഭിനയിച്ചു നോക്കണം കേട്ടോ. കത്ത് തയ്യാറാക്കാം.
ആകാശവാണിയിലെ ശിശുലോകം പരിപാടിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കണം. അതിന് അനുവാദം ചോദിച്ചുകൊണ്ട് ഡയറക്ടർക്ക് കത്തെഴുതുക. ഡയറക്ടർ, ആകാശവാണി, പുളിയറക്കോണം, തിരുവനന്തപുരം. ചേർത്തല 27/5/2022. ബഹുമാനപ്പെട്ട സർ, ഞാൻ ചേർത്തല ബോയ്സ് സ്കൂളിലെ 3-ാം ക്ലാസ്സിലെ ലീഡറാണ്. ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായ ശിശുലോകത്തിൽ ഞങ്ങൾക്കും പങ്കെടുക്കാൻ അവസരം തരണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. എന്ന് അരുൺ, ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ, ചേർത്തല. ഈ രീതിയിൽ നിങ്ങളൊരു കത്ത് തയ്യാറാക്കി നോക്കൂ. എൻ്റെ പത്രവായന. ഏതെല്ലാം മലയാള പത്രങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ട്? മാതൃഭൂമി, മലയാള മനോരമ, ദീപിക, കേരള കൗമുദി, കലാകൗമുദി. ബാക്കി നിങ്ങൾക്ക് പരിചയമുള്ള ബാക്കി പത്രങ്ങളും കൂടി പറയുക. ഏതെല്ലാം തരം വാർത്തകൾ പത്രങ്ങളിൽ വരാറുണ്ട്? അന്താരാഷ്ട്ര വാർത്തകൾ, നമ്മുടെ രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്ന വാർത്തകൾ, നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന വാർത്തകൾ, അല്ലേ? അങ്ങനെ എല്ലാ തരം വാർത്തകളും നമ്മുടെ പത്രത്തിൽ വരാറുണ്ട്. പത്രം കിട്ടിയാൽ ഏത് തരം വാർത്തയാണ് നിങ്ങൾ ആദ്യം വായിക്കുക? നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? സ്പോർട്സ് ആണോ? പത്രത്തിലെ പ്രധാന വാർത്തകൾ എഴുതി വെക്കാറുണ്ടോ? ആ, എഴുതി വെച്ചിരുന്നില്ലെങ്കിൽ ഇന്ന് മുതൽ എഴുതി വെച്ച് തുടങ്ങണം കേട്ടോ. അത് വളരെ നല്ലൊരു ശീലമാണത്. ശേഖരിച്ച വാർത്തകൾ എവിടെയാണ് എഴുതി വെക്കുക? ഒരു കുട്ടി നോട്ട്ബുക്കോ ഡയറിയോ എടുത്തിട്ട് അതിൽ വാർത്തകൾ എഴുതി വെക്കുക. എഴുതിയെടുക്കേണ്ട വാർത്തകൾ ഏതൊക്കെയാണെന്ന് ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? ഉണ്ടെങ്കിൽ ആര്? നമ്മുടെ രാഷ്ട്രത്തെപ്പറ്റിയും അന്താരാഷ്ട്രമായി നടക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വാർത്തകൾ വേണം നമ്മൾ ബുക്കിൽ എഴുതി വെക്കാൻ. അല്ലാണ്ട് വേറെ ആവശ്യമില്ലാത്ത ചെറിയ ചെറിയ വാർത്തകളുണ്ട്, അതൊന്നും എഴുതാൻ പാടില്ല. അത് നമ്മൾ അച്ഛനോ അമ്മയോടോ ചോദിച്ചിട്ട് ഏത് തരം വാർത്തകളാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ട് വേണം നിങ്ങൾ അവ എഴുതാൻ. പത്രത്തിൽ വരുന്ന ചിത്രങ്ങളും ഫോട്ടോകളും വെട്ടിയെടുത്ത് സൂക്ഷിക്കാറുണ്ടോ? ആ, അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഒരുപാട് അറിവുകൾ നമുക്ക് ചിത്രത്തിലൂടെ കിട്ടും. കഴിയുന്നതൊക്കെ നിങ്ങൾ വെട്ടിയെടുത്ത് സൂക്ഷിക്കുക. ഉണ്ടെങ്കിൽ ഏത് തരത്തിലുള്ളവയാണ് ശേഖരിക്കാറുള്ളത്? ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താ? നല്ല കാറിൻ്റെയോ അല്ലെ വല്ല ബട്ടർഫ്ലൈയുടെയോ അങ്ങനെയൊക്കെ ഉള്ളതല്ലേ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നത്? അത്രയായിരിക്കുമല്ലേ നിങ്ങൾ വെട്ടിയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടാവുക. ഇനി അതല്ലാണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നോക്കിയിട്ട് വെട്ടിയെടുത്ത് വെക്കാനും ശ്രമിക്കുക. അവ എങ്ങനെയാണ് സൂക്ഷിച്ച് വെക്കാറുള്ളത്? ആ, ഈ പേപ്പർ കീറി എടുത്തു കഴിയുമ്പം പെട്ടെന്ന് അത് ചീത്തയായി പോവില്ലേ? അതെങ്ങനെ സൂക്ഷിക്കും നമ്മൾ? ഒരു നോട്ട്ബുക്കിൽ അത് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെക്കുമ്പോൾ അതൊരിക്കലും കേടായി പോവില്ല. അത് അങ്ങനെ നമുക്കത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ പത്രം വായിക്കുന്നതിൻ്റെയും ന്യൂസ് അറിയുന്നതിൻ്റെയും ഒക്കെ ഇമ്പോർട്ടൻസ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിച്ചല്ലോ. അങ്ങനെ നമ്മൾ 3-ാം ക്ലാസ്സിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ ഇവിടെ തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യും? ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. 4-ാം ക്ലാസ്സിലെ വീഡിയോസ് ഇതാ വരുന്നു, നോക്കിക്കോ.